എല്ലാവർക്കും ജിഞ്ചർ സോഡ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്താ സംഭവം? ആരാ എന്നെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നേ? ഞാൻ ആരാന്നെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നേ? അപ്പൊ ഇതിന്റെ ഉടമസ്ഥരെ അടുത്ത് കൊടുക്കാൻ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താന്ന് പറഞ്ഞ ആളാണിത്. ആളുടെ പേര് ബിബിൻ തന്നെയാണ്. ഞങ്ങളിപ്പോ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. അപ്പൊ ബീച്ച് ഉണ്ടല്ലോ, ബീച്ചൊക്കെ അടിപൊളി, രക്ഷയില്ല. കൊച്ചി അല്ലാതെ കോഴിക്കോട് എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് ബീച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലെവല് മാറിയ ഒരു അവസ്ഥയാണ്. അപ്പൊ വീഡിയോ ഒക്കെ നിങ്ങള് ഇപ്പൊ കാണും. കൊറോണക്ക് മുൻപേ കാറ്റും കൊണ്ട് നടന്ന കോഴിക്കോട് ബീച്ചൊക്കെ അങ്ങ് മാറി. കോഴിക്കോടിന്റെ ലുക്ക് തന്നെ അങ്ങ് മാറിയില്ലേ. ഐ ലവ് കോഴിക്കോട്. ഇതിന്റെ ലൈറ്റിങ്ങും ഇതൊക്കെ കാണണമെങ്കിൽ രാത്രി വരണം. പക്ഷേ ഇപ്പൊ കൊറോണയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാനധികം സമ്മതിക്കുന്നില്ല. ഇപ്പം തന്നെ രാവിലെ 6 മണി മുതൽ 8 മണി വരെ ഏറ്റവും ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലെ അലൗഡ് ആവുന്നത്. ഞങ്ങൾ തന്നെ വന്ന സമയത്ത് പോലീസ് പുറത്തുണ്ട്. ഞങ്ങളോട് ഒരു 8 മണിയൊക്കെ ആയപ്പം പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. പിന്നെ ഇത് പെരുന്നാളിൻ്റെ അന്നാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ പെരുന്നാളിൻ്റെ അന്നത്തെ തിരക്കൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഇവിടേക്ക് പാർക്കിങ്ങും ഇതൊക്കെ അവർ കയറ് വെച്ച് കെട്ടി വെച്ചേക്കുവാണ്. പിന്നെ ഇതാണ് കോർപ്പറേഷൻ ഓഫീസ്. പിന്നെ ഇവിടെ ഒരു ബോട്ട് തകർന്നതിൻ്റെ അവശിഷ്ടമുണ്ട്. പിന്നെ ഇതാ അവിടെ ഭരിക്കുന്ന ആൾക്കാരാണത്. രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ടല്ലേ, കുറേ ആൾക്കാരുണ്ട്. ഇവരാണിപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. പിന്നെ നമ്മളെ നൊസ്റ്റു ആക്കാൻ വേണ്ടിയിട്ട് നൊസ്റ്റാൾജിക് മൂഡിലേക്ക് എത്തിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. പാമ്പും കോണി, ചെസ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇപ്പം ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് വന്ന് ഇരിക്കാനൊക്കെ നല്ല വൈബ് സ്ഥലമായിട്ടുണ്ട്. ഇരിപ്പിടങ്ങളും മറ്റുമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചെസ്സിൻ്റേത്. കാണാൻ തന്നെ എന്താ രസം, ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ കുറേ ശില്പങ്ങൾ, ഇത് പിന്നെ ആദ്യം ഉണ്ടായിരുന്നതാണ്. തോണിയും മറ്റേ കല്ലിൽ കുത്തി വെച്ചേക്കണതൊക്കെ പണ്ടേ ഉള്ളതാണ്. അതൊന്നുകൂടി ഒന്ന് സെറ്റപ്പാക്കി. പിന്നെ ഇതാ നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ലൈറ്റിങ്ങിൻ്റെ സാധനവും കൂടിയുണ്ട്. ആ രണ്ടിനെ തന്നെ ഇവിടെ നോട്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ പുള്ളി സാധനങ്ങളാണ് ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ കോഴിക്കോട്. കുറേ ആൾക്കാർ ഫോട്ടോ എടുത്തതൊക്കെ നമ്മൾ കണ്ടു ഇതിൻ്റെ അടുത്ത് നിന്നിട്ടൊക്കെ. നല്ല രസമുണ്ട്. ഇപ്പം പണ്ടത്തേനേക്കാളും നല്ല വൃത്തിയും ഹൈജീനായി ഇവിടെ. അത് അതിനനുസരിച്ച് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു വേറെ ലോകം തന്നെയാണ്. ചിത്രങ്ങളുടെ കലവറ എന്ന് തന്നെ പറയാം. ചിത്രങ്ങൾ കൊണ്ട് പലതരം നമ്മുടെ കോഴിക്കോടിൽ ഉണ്ടായിരുന്ന ആളുകൾ, പിന്നെ കോഴിക്കോടിൻ്റെ ചരിത്രം, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. കുറേ ആളുകൾ ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ ജോഗിങ്ങിനും മറ്റുമായിട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട്. അത് കണ്ടില്ലേ, ആളുകൾ ജോഗ് ചെയ്യുന്നതും പിന്നെ എക്സസൈസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ഈ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഈ ചിത്രങ്ങൾ കണ്ടില്ലേ, എന്താ രസം. ഇവ നല്ല കലാകാരന്മാരാണ് ഇവിടുത്തെ എല്ലാ പിക്ചേഴ്സും വരച്ചേക്കുന്നത്. നമ്മുടെ കോഴിക്കോടിൻ്റെ ചരിത്രങ്ങളും പിന്നെ അവിടെ ഉണ്ടായിരുന്ന സിനിമാക്കാർ, എഴുത്തുകാർ, അങ്ങനെയുള്ളവരൊക്കെ പിക്ചേഴ്സൊക്കെ ഇതിൽ വരച്ചു വെച്ചേക്കാണ്. ഒരു ചിത്രത്തിൻ്റെ ഒരു ലോകം തന്നെയാണ് അവിടെ തീർത്തേക്കുന്നത്. നമ്മുടെ പപ്പുചേട്ടൻ്റെ ഫോട്ടോ, അവരുടെ ഫേമസ് ഡയലോഗ്, ആ ചെറിയ ഒരു സ്പാൻഡറിങ് എടുത്ത അതൊക്കെ ഉള്ള പിക്ചേഴ്സ്, പിന്നെ ബാബുക്ക, അങ്ങനെയുള്ളവരൊക്കെ ഫോട്ടോസാണ് ഇവിടെ വരച്ചു വെച്ചേക്കുന്നത്.
എല്ലാവരുമുണ്ട്, ബഷീർ സാഹിബ്, പിന്നെ എഴുത്തുകാരൻ ഗിരീഷ് പുത്തഞ്ചേരി സാറ്, അങ്ങനെയുള്ള എല്ലാവരുടെയും പിക്ചേഴ്സൊക്കെ ഇവിടെ വരച്ച് വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഈ എൻഡിലേക്ക് നടക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പം കവാടത്തിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ, നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ നല്ല നല്ല ചെടികളും ഒക്കെ വെച്ചേക്കുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ സെറ്റായിട്ട് വരണം. ഇനിയിപ്പം ആളുകളൊക്കെ വരുമ്പോഴേക്കും ഇവിടെ ഒന്നുകൂടി ഭംഗിയാവും. എടുത്തു പറയേണ്ട കാര്യം, ആളുകളില്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് ഇവിടെ ഭയങ്കര ഹൈജീൻ ആയിട്ടിരിപ്പുണ്ട്. നമ്മൾ തന്നെയാണ് നമ്മുടെ സ്ഥലങ്ങളൊക്കെ വൃത്തികേടാക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കോഴിക്കോട് ബീച്ച് ഇനിയും ഇങ്ങനെ വൃത്തിയോടെ വെക്കാൻ വേണ്ടി നമ്മൾ തന്നെ അതിന് പരിശ്രമിക്കണം. വേസ്റ്റ് ബിന്നും കാര്യങ്ങളും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മാത്രം വേസ്റ്റ് ഇടുക, അല്ലാതെ ഇവിടെ വൃത്തികേടാക്കാതെ നമുക്ക് ഇനിയും ആളുകളിലേക്ക് ഈ സ്ഥലവും നമ്മുടെ നാടും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രയത്നിക്കണം. ഇവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ടീം അതാ ഓട്ട മത്സരമൊക്കെ നടത്തുന്ന, അവരിവിടെ വിലസുമാണ്. ഒന്നൊന്നല്ല, എത്രയോ ആൾക്കാരുണ്ട്. ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ കടി വാങ്ങിയിട്ട് പോരാം. കോഴിക്കോടിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഇനിയും പുതിയ പുതിയ കാഴ്ചകളുമായി ഞാൻ തിരിച്ചു വരും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇവൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.